യൂട്യൂബ് ചാനലിലേക്ക് പരിശുദ്ധാത്മാവ് മാത്രം നയിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് 33 ദിവസത്തെ പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് മെയ് 26 എട്ടാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ സന്ദേശം. എൻ്റെ എത്രയും പ്രിയ മക്കളെ, എന്നെ ഉപേക്ഷിക്കരുത്. എൻ്റെ ചൂടുള്ള ആലിംഗനത്തിൽ നിങ്ങളെ കൊതിയാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഐക്യത്തിൽ നിലനിൽക്കുക. എൻ്റെ ഈശോയുമായി ഐക്യപ്പെട്ട് അവനെ കേന്ദ്രീകൃതമായി നിലകൊള്ളുമ്പോൾ സാത്താൻ നമ്മെ ഉപദ്രവിക്കുകയില്ല. നിങ്ങളെ ഈ ബോധ്യത്തിലേക്ക്, ഒരു ആഗോള പ്രതിഷ്ഠയുടെ ബോധ്യത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഈ ഏകീകൃതമായ പ്രതിഷ്ഠയിൽ നിന്ന് വിളവെടുക്കാനായി ഞാൻ വരുന്നു. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠാ കർമ്മത്തിന് തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള നിങ്ങളുടെ സമ്മതം മൂളുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷയുടെ പദവിക്കായി വേദി ഒരുങ്ങുന്നത്. എൻ്റെ വിജയാഘോഷം ആവശ്യപ്പെടുന്ന ത്യാഗം നിങ്ങൾ അതുവഴി അംഗീകരിക്കുകയാണ്. കാരണം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും വളരെയധികം നിങ്ങളുടെ ആത്മാക്കളെ എളിമപ്പെടുത്തുക, എന്നിട്ട് എല്ലായ്പ്പോഴും സമാധാനം കൊണ്ട് നിങ്ങളെ നിങ്ങളുടെ കുട്ടിപ്പക്കളെയും നിറയ്ക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം എനിക്ക് തുറന്നു തരിക, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ധ്യാനം. ഓ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, എന്നെ പൂർണ്ണമായി അങ്ങേ പുത്രനിലേക്ക് അടുപ്പിക്കണമേ. ഈശോയുടെ പരിശുദ്ധ സ്നേഹത്തിൻ്റെ അഗ്നി എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതിനാൽ എൻ്റെ ഹൃദയം മുഴുവനെയും കത്തിയേരിയട്ടെ. എൻ്റെ പ്രിയമ്മേ, എൻ്റെ ഹൃദയത്തെ അവിടെ നിന്ന് സ്വന്തമാക്കി അവിടുത്തെ ഹൃദയവുമായി കൈമാറ്റം ചെയ്യണമേ. അതിൽ നല്ലതും വിശുദ്ധവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നിറയ്ക്കണമേ. അതിനെ ദൈവപിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതിനായി തയ്യാറാക്കണമേ. അങ്ങനെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ ശൈലിയിൽ ഞാനും വിശുദ്ധി കണ്ടെത്തുവാൻ ഇടയാകട്ടെ. വചനം. അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ് മുദ്ര വെച്ച നീരുറവ. ഉത്തമ ഗീതം. അനുദിന പ്രാർത്ഥനകളിലേക്ക് നമുക്ക് കടന്നു വരാം. എല്ലാവരും മുട്ടിന്മേൽ നിന്നുകൊണ്ട് കരങ്ങൾ കൂപ്പി നമ്മൾ ഉറക്കെ തിരുസഭയോട് ചേർന്ന് വിശ്വാസ പ്രമാണം ഏറ്റുപറയുകയാണ്. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്രോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും കുശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ നിറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാളുയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എന്റെ രാജ്ഞി, എന്റെ അമ്മേ, ഞാൻ എന്നെ പൂർണമായി അവിടത്തേക്ക് നൽകുന്നു. എന്റെ ഭക്തിയുടെ അടയാളമായി ഇന്നേ ദിവസം എന്റെ കണ്ണുകൾ, എന്റെ കാതുകൾ, എന്റെ അധരം, എന്റെ ഹൃദയം, എന്റെ സർവസ്വവും അങ്ങേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു. എന്റെ അമ്മേ, ഞാൻ അവിടുത്തേതാകയാൽ എന്നെ അങ്ങയുടെ ഉടമസ്ഥതയുള്ളതായി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. വചനങ്ങളായിട്ട് ഗബ്രിയേൽ മാതാവ് വന്ന കർത്താവിന്റെ മാതാവ് ഒരുവിടുമ്പോൾ
വളരെ ഭക്തിയോടുകൂടി നമുക്ക് വചനം ഉരുവിടാം. കർത്താവിന്റെ മാനാകാം, വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉരുവിടുന്നത്. കർത്താവിന്റെ മാനാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഹൃദയത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നീ ഭവിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഹൃദയത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഹൃദയത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇരുകരങ്ങളെ യാചനാ രൂപത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജ്വലമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുണ്യമായിട്ട് പുണ്യങ്ങളുടെ അമ്മയായ മദർ ഓഫ് വെർച്യൂസ്, പുണ്യങ്ങളുടെ അമ്മയായ അമ്മയുടെ 8-ാം ദിവസത്തിൽ നമ്മൾ കാണുന്നത് സ്ഥിരോത്സാഹം എന്ന പുണ്യമാണ്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധദേവ മാതാവേ, സ്ഥിരോത്സാഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാരൂപിയെ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ, അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണട്ടെ. പരിശുദ്ധാരൂപിയെ, എൻ്റെ മനസ്സിലേക്ക് വരണമേ, ഞാൻ ദൈവത്തെ പറ്റി അറിയട്ടെ. പരിശുദ്ധാരൂപിയെ, എൻ്റെ ആത്മാവിലേക്ക് വരണമേ, അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം വിശുദ്ധീകരിക്കണമേ, അവയെല്ലാം ദൈവമഹത്വത്തിനായി മാത്രം ഭവിക്കട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഓ മറിയമേ, എൻ്റെ ഹൃദയത്തെ അവിടുത്തേതുപോലെ രൂപപ്പെടുത്തണമേ, അതിനു ചുറ്റും പുണ്യങ്ങളാൽ അലങ്കൃതമായ വിശുദ്ധിയുടെ ഒരു ഹാരമണിയിക്കണമേ. അവിടുത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട എൻ്റെ ഹൃദയമെടുത്ത് പ്രിയപ്പെട്ട അമ്മേ, ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച് ഒരു കാണിക്കയായി ദൈവപിതാവിന് സമ്മാനിക്കണമേ. ഓ മറിയമേ, ഓരോ ദിവസവും അമ്മയുടെ ഹൃദയം കൂടുതൽ കൂടുതൽ അറിയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ അത്യുജ്ജ്വലമായ വിമല ഹൃദയം അവസാന വിജയം പ്രാപിക്കും. ഈ ഒരു വലിയ ആനന്ദത്തിലേക്കും സന്തോഷത്തിലേക്കും അമ്മ നമ്മുടെ കരം പിടിച്ച് കുടുംബത്ത് നടക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.